ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ സോണി മാത്യു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭാരത് ബെൻസിലാണ് യാത്ര ചെയ്യുന്നത്. ഭാരത് ബെൻസിൻ്റെ ടിപ്പറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും എൻ്റെ സുഹൃത്തിൻ്റെ വാഹനമാണ്, അല്ലെങ്കിൽ സുഹൃത്ത് ഓടിക്കുന്ന വാഹനമാണ്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് റോബി എന്ന് പറഞ്ഞ ആളാണ്, നമ്മുടെ സുഹൃത്താണ്. എത്ര കാലം ഈ വാഹനത്തിൽ ജോലി തുടങ്ങിയിട്ട്? അഞ്ചു വർഷമായിട്ട് ഭാരത് ബെൻസ് ആണോ ഈ വാഹനത്തിൽ തന്നെയാണോ? അതെ. അഞ്ചു വർഷമായിട്ട് എന്താണ് ഇതിന്റെ അഭിപ്രായം ഭാരത് ബെൻസിനെ കുറിച്ച്? നല്ല വണ്ടിയാണ്, നല്ല വാഹനമാണ്. മൈലേജ് എത്ര തവണ കിട്ടുന്നുണ്ട്? രണ്ട് എത്ര ടണ്ണാണ് ക്യാരിങ്? ഭയങ്കര പിന്നെ വേറെന്താ, ഇത് എ സി വാഹനമാണ്. അതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടത് എന്താ സുഖം അല്ലേ? ഈ വാഹനം 10 വീല് വാഹനമാണ്, എന്നാൽ 10 ഗിയറും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സി ഗിയർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് ഏത് കയറ്റവും എന്താ പറയാ, എത്ര ലോഡും വെച്ച് കയറും എന്നതാണ് സി ഗിയറിന്റെ പ്രത്യേകത. അത് ഈ അതായത് ഏത് കയറ്റം എന്ന് പറയുമ്പം ഒരു നിന്ന നല്ല ഏറ്റവും ടൈറ്റായിട്ട് കയറ്റത്തിൽ വണ്ടി നിന്നിട്ട് നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവിക സാധാരണഗതിയിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സി ഗിയർ എന്ന സംവിധാനം ഉള്ളതിനാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വാഹനം മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നതാണ് സി ഗിയറിൻ്റെ പ്രത്യേകത. അതുപോലെ അതിന് റിവേഴ്സ് ക്യാമറയുണ്ട്. അത് ഇങ്ങനത്തെ വാഹനത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സലൻ്റ്, എന്താ പറയുക, ഒന്നും അറിയുന്നില്ല, അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. അതായത് ഇത് ഇപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ ആ ആക്ഷൻ കണ്ടോ, റിവേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷനാണ്. ഇനി ഇതിൻ്റെ ഡിക്കി ഡിപ്പ് മതിക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉൾഭാഗം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ സ്പീക്കർ വന്നിട്ടുണ്ട്, ഒരു റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ പിന്നെ എന്താ സ്റ്റീരിയോ സംവിധാനമുണ്ട്. മറ്റേ അതുപോലെ വെക്കണം എന്നുണ്ടെങ്കിൽ ഗ്രില്ലടിക്കുകയുള്ളൂ, എ സി ഗ്രില്ലടിക്കാൻ എന്നുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയാം. ഏകദേശം രണ്ടാൾ സുഖമായിട്ട് ഇവിടെ ബെർത്ത് ഉണ്ട് കിടക്കാനാണെങ്കിൽ. അത് രണ്ടാക്ക് ബോ ഡ്രൈവറായിട്ട് സൈഡിൽ രണ്ടാക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ VS6 ഉടനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിപ്പം അതിനെപ്പറ്റി നമ്മൾ പിന്നീട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഈ വാഹനത്തിൻ്റെ വ്യൂ, പുറം വ്യൂ എന്ന് പറയുക. ഇത്രയും ഗ്ലാസ് ഉണ്ട്. ഇത് വലിയ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചധികം ശ്രമകരമായ ഒരു കാര്യമാണ്. ഒരു ആൾട്ടോ കാറിനകത്ത്, പക്ഷേ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ആൾട്ടോ കാറിനകത്ത് ഇരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്ക് ഭാഗം കാണാൻ പറ്റുന്നത്. പുറത്തിറങ്ങി നോക്കണേ ലൈൻ കമ്പിക്ക് തട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പുറത്തിറങ്ങി നോക്കാൻ നമുക്ക് ലൈൻ കമ്പിക്ക് തട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഡ്രൈവർ റോബിൻ ചേട്ടനാണ് സ്ഥിരമായിട്ടുള്ളത്. ഗിയർ ഇൻഡിക്കേഷൻ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇനി പുറം ഭാഗം യശന്ന് കാണാം. ഈ വാഹനം നമ്മളിപ്പോ തിരിക്കുകയാണ്. അത്ര ഈസി ആയിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് ആലോചിച്ചോളൂ. ചെറിയ വഴിയാണ്, എത്രയോ വഴിക്കാത്തതാണ് ഈ വാഹനം തിരിച്ചെടുക്കുന്നത്. ചെറിയ ഏരിയയിലൂടെ വാഹനം തിരിച്ചു. ജെ സി ബിന്റെ സിസ്റ്റം ആണ് ചെയ്യുന്നത്. ഒരു കാല രണ്ട് ബ്രേക്കിനെ ചവിട്ടുവാണെങ്കിൽ ഈ സൈഡ് ബ്രേക്ക് ചവിട്ടിട്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട്
പ്രത്യേകത എന്ന് പറയുന്നത് 6x4 എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതായത് 4x4 പോലെ നമ്മുടെ ജീപ്പിലൊക്കെ കാണുന്ന പോലെ 4x4 സംവിധാനമുള്ള ഈ ഈ വണ്ടിക്ക് 6x4 എന്ന സംവിധാനമുണ്ട്. അതായത് കട്ടിങ്ങിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓണാക്കി കാണുന്ന സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ആ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം കടന്ന് തിരിയാതെ ഇതുപോലത്തെ ഇതുപോലത്തെ കട്ടിങ്ങിലൂടെ ഈസി ആയിട്ട് കയറി വരും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് മുമ്പിൽ കുപ്പം കലാസിന്റെ ഒരു ക്രെയിൻ ഉണ്ടാവും.